അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഷൈൻ ഡോൺജോക്ക് എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു നിർമ്മാതാക്കൾ സ്ഥിരം സിനിമ ചെയ്യുന്ന നിർമ്മാതാക്കളെ തന്നെ ഈ സംഘടന കൊണ്ട് അഭിനന്ദിക്കുന്നതാണ് ഷൈൻ ഡോൺജോക്ക് പറഞ്ഞു. പിന്നെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, സ്ഥിരമായി നിർമ്മാതാവ് എന്ന് പറയുന്നത് സ്വതന്ത്രനായിരിക്കണം. ഈ സംഘടനയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് പുള്ളി ചൂണ്ടിക്കാട്ട് നിർമ്മാതാക്കളായി ചില താരങ്ങൾ വരുന്നു, ചില ടെക്നീഷ്യന്മാർ വരുന്നു, അവിടെയാണ് ഈ സിനിമയ്ക്ക് വലിയ പൈസ മുതൽ മുടക്കാവുന്നത്. സാധാരണ നിങ്ങൾ ഇപ്പം രാകേഷ് ഒരു നിർമ്മാതാവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, നിങ്ങളെപ്പോലെയുള്ളവർ തന്നെ സിനിമ നിർമ്മിക്കണം. ഷൈൻ ഡോൺജോക്ക് ഒരു ആക്ടറാണ് പറയുന്നത്, അദ്ദേഹം അതിൻ്റെ ഒരു കൃത്യമായ വിലയിരുത്തി പറയുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. ഈ താരങ്ങൾ നിർമ്മാതാവുമ്പോൾ വലിയ പ്രശ്നങ്ങൾ വരുന്നു, സാധാരണ ഈ ഇൻഡിപെൻഡായി നിൽക്കുന്ന നിർമ്മാതാക്കൾക്ക് ഡേറ്റ് കിട്ടാതെ വരുന്നു താരങ്ങളിൽ, അത്തരമൊരു പ്രശ്നം നിലവിൽ നിലനിൽക്കുന്നില്ലേ? നിലനിൽക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വാസ്തവം. പക്ഷേ നമുക്കത് ഒരു റെസ്ട്രിക്റ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. കാര്യം എല്ലാവർക്കും സിനിമ എടുക്കാം, സിനിമ എടുക്കുന്നവരെല്ലാം നിർമ്മാതാക്കളാണ്, താരങ്ങളായാലും സംവിധായകരായാലും കുറേ ആൾക്കാർ സിനിമ ചെയ്യുന്നുണ്ട്. ചെയ്യുമ്പോൾ അതിൽ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊഡക്ഷനിൽ മാത്രം സിനിമ ചെയ്യുന്നുണ്ട്, അതൊരു നല്ല പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ബാക്കിയുള്ളവരും നിർമ്മാതാക്കളായിട്ടുള്ളവരും അവരെ മുൻപ് വെച്ച് സിനിമ ചെയ്തിട്ടുള്ളവരും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവരെ കൂടെ കൺസിഡർ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അവർക്ക് ഡേറ്റ് കിട്ടുന്നില്ല, അവർക്ക് ഡേറ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി പൊതുവേ ഉണ്ട്. അങ്ങനെ ഡേറ്റ് ചോദിച്ചവർക്ക് കിട്ടാത്ത പരാതി ചോദിച്ച് എനിക്ക് അതിനെ പറ്റി പരാതികളിൽ ഒന്നും വന്നിട്ടില്ല. ഇങ്ങനെ സംസാരമുണ്ട്, നമുക്കും അറിയാമല്ലോ, നമ്മളിതെല്ലാം ചെറിയൊരു ഇൻഡസ്ട്രി, നമുക്കും അറിയാമല്ലോ. ഈ പറഞ്ഞതുപോലെ ഈ താരസംഘടനയുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളുടെ സംഘടനയുമായി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തന്നെയാണ് പോകുന്നത്. അവസാന വാക്ക് എന്ന് പറഞ്ഞ ചേംബറിൻ്റെയാണ് വാക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്, സംഘടനയുമായിട്ട് അഭിപ്രായ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ അഭിപ്രായ വ്യത്യാസം വരാറുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഈ ഇടയ്ക്കൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായപ്പോഴും താരസംഘടനയുമായിട്ട് നിങ്ങൾ കൈകോർത്തിട്ട് വാർത്താ സമ്മേളനം നടത്തിയൊക്കെ ചെയ്തൊരു സംഭവമുണ്ട്, അവിടെയും അഭിപ്രായ ഭിന്നത ഉണ്ടായി. പിന്നീട് അത് ഏകീകരിച്ച് പോകുന്നതിന് ബുദ്ധിമുട്ടാറുണ്ട്? അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മൂന്ന് മേഖലയിൽ, അതായത് നിർമ്മാണം, ഈ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വിഭാഗം, തിയേറ്റർ കളിക്കുന്ന, മൂന്ന് പേർക്ക് മൂന്ന് രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. ആരും നല്ല രീതിയിലല്ല എന്ന് ചില സാമ്പത്തികമായൊന്നും വലിയ കളക്ഷൻ അങ്ങനെയൊന്നും ഉള്ള രീതിയിലല്ല സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മാണത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ തന്നെ തിയേറ്ററുകാർക്ക് അവരുടേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കാനൊക്കെ, നമ്മുടെ പടം കളിച്ചാൽ അവർ പൈസ തന്നില്ല എങ്കിൽ നമ്മൾ പരാതി പറയും. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ചിലതിലും അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചിട്ടില്ല എന്നുള്ള അവരുടെ പരാതി ഉണ്ടാവും. അവർക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. അതാണ് ഈ തർക്കം എന്ന് പറയുന്നത്, അല്ലാതെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് വേറൊന്നുമല്ല.